ജൈവ പച്ചക്കറിയിൽ വിജയം വിളയിച്ച് കാഞ്ഞങ്ങാട്ടെ അരിയാല ബ്രദേഴ്സ്. കൃഷിയിലെ ആദ്യ വിളവ് അതിജീവനത്തിൻ്റെ അടുക്കളയിലേക്ക് നൽകിയും ഇവർ നന്മയുടെ ശീലം നെഞ്ചേറ്റി. ആഗ്രഹവും അധ്വാനവും പാഴായില്ല. കാഞ്ഞങ്ങാട്ടെ അരിയാല ബ്രദേഴ്സ് കൂട്ടായ്മയ്ക്ക് ജൈവ പച്ചക്കറി കൃഷിയിൽ ലഭിച്ചത് വിളവിൻ്റെ നിറസമൃദ്ധി. അതിയാമ്പൂരിലെ തരിശു നിരത്താണ് ഇവർ തങ്ങളുടെ കഞ്ഞി കൃഷി ഇറക്കിയത്. പ്രതീക്ഷകൾ നിറച്ച് പയർ, ചീര, വെണ്ട, ചോളം, കക്കരി, നരമ്പൻ, വെള്ളരി, കയ്പക്ക തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവർ കൃഷിയിറക്കി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി പ്രതീക്ഷകൾക്ക് അപ്പുറത്തിന് വക നൽകിയതോടെ പുതിയ കൃഷിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും ഇവർ തുടക്കമിട്ട് കഴിഞ്ഞു. സ്വയം പര്യാപ്തതയ്ക്ക് അത്രമേൽ വിലമതിക്കുന്ന ഈ ലോക്ഡൗൺ കാലത്ത് കൃഷിയുടെ ആദ്യ വിളവുകൾ നഗരസഭയുടെ സാമൂഹ്യ അടുക്കളയ്ക്കായി സംഭാവന നൽകിയും ഇവർ മാതൃകയായി. സമൂഹത്തിനോടും സർക്കാരിനോടുമുള്ള ഇവരുടെ പ്രതിബദ്ധത കൂടിയാണിത്. നാടിൻ്റെ നന്മയും പുരോഗതിയും മുൻനിർത്തിയുള്ള സർക്കാരിൻ്റെ ഓരോ ആഹ്വാനത്തെയും ഇവർ ഇതേ മനസ്സോടെ നെഞ്ചേറ്റാറുണ്ട്. കാഞ്ഞങ്ങാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ അരയാൽത്തറയിൽ ഒത്തുകൂടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ചില ആളുകൾക്ക് പച്ചക്കറി കൃഷി തുടങ്ങിയാൽ എന്തേ എന്നുള്ള ഒരു ആലോചന വന്നത്. ആ സംഗതി എല്ലാവരും ഏറ്റുപിടിക്കുകയും ഉടനെ തന്നെ പത്തായപ്പര വേണു അവരുടെ വയൽ സ്ഥലം സൗജന്യമായി നമുക്ക് തരാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പ്രവർത്തി തുടങ്ങി, പച്ചക്കറി നട്ടു. ഇനി നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊറോണ സംബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഐസൊലേഷൻ വാർഡിലും മറ്റും കിടക്കുന്നവർക്ക് പച്ചക്കറി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധത ഈ ക്ലബ്ബ് അംഗങ്ങൾക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പച്ചക്കറി ശേഖരിച്ച് അതിയാമ്പൂർ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കൊടുക്കാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ചത്. കിഴക്കേക്കര, അതിയാമ്പൂർ, നെല്ലിക്കാട്ട്, കാലിക്കടവ്, ഉദയംകുന്ന്, മാവുങ്കാൽ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ ആളുകളുടെ സായന്തനങ്ങളിലെ സംഗമ സ്ഥലമാണ് മേലാങ്കോട്ടെ അരിയാൽത്തറ. ഇവരുണ്ടാക്കിയ കൂട്ടായ്മയാണ് അരിയാൽ ബ്രദേഴ്സ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ഇതിലുണ്ട്. കൂലിത്തൊഴിലാളികളും വിരമിച്ചവരും അല്ലാത്തവരുമായ സർക്കാർ ജീവനക്കാരും കൂട്ടായ്മയിലെ കണ്ണികളാണ്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകൻ വാസുദേവൻ, എം വിനോദ്, പവിത്രൻ, ജയൻ തുടങ്ങിയവരാണ് കൃഷിയുടെ കാവൽക്കാർ. കൊറോണ പ്രതിരോധ ഭാഗമായി കൂട്ടുകൂടാൻ കഴിയുന്നില്ലെങ്കിലും കൃഷിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്.